ന്യൂനപക്ഷ പട്ടികജാതി പട്ടികവർഗങ്ങളുടെയും ക്ഷേമത്തിനായി വിവിധതരം സ്കോളർഷിപ്പുകളും പദ്ധതികളും സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ആഭ്യന്തര തൊഴിൽ രംഗത്തെ അവസരങ്ങൾ വർദ്ധിപ്പിച്ച യുവാക്കളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ ലക്ഷ്യമിടുന്നു. എല്ലാവരുടെയും വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും രാഷ്ട്രപതി പ്രണബ് മുഖർജി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. അടിസ്ഥാന സൗകര്യ വികസനവും വിവര സാങ്കേതിക മേഖലയുടെ വികസനവുമാണ് സർക്കാരിന്റെ പ്രഥമ ലക്ഷ്യങ്ങൾ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യത്തെ ഉൽപാദന മേഖലയുടെ വികസനവും ഉറപ്പാക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഫെബ്രുവരി 26 റെയിൽ ബജറ്റും ഫെബ്രുവരി 28 പൊതു ബജറ്റും അവതരിപ്പിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണിത്. സമ്മേളനം സുഗമമായി നടക്കുന്നതിന് എല്ലാ പാർട്ടികളുടെയും സഹകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൽ വരുത്തിയ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിൽ ഒത്തുതീർപ്പിന് പ്രതിപക്ഷം തയ്യാറായേക്കില്ലെന്നാണ് സൂചന. റിപ്പോർട്ടർ, ദില്ലി.